അസ്സലാമു അലൈക്കും. ബാംഗ്ലൂരിൽ നിന്ന് ഇത്ര ദൂരം വന്നിട്ട് ഒരു വാർത്തയെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റായിരിക്കും. അപ്പൊ എന്തായിരിക്കും എന്റെ സന്ദേശം? കേരള മുസ്ലിം ജമാഅത്ത് ഇസ് എ ഗ്രേറ്റ് ഫോഴ്സ്. ഇതുപോലെ ഇന്ത്യ ദേശത്ത്, ഉത്തർപ്രദേശത്തിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലായാലും ആസാമിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ചെയ്യുന്നത് വലിയ കഠിനമായിട്ടുള്ള പ്രവർത്തനമാണ്. പറ്റില്ല, എന്നാലും ശ്രമിക്കാം. പക്ഷേ ഈ 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരേ ഒരു വാക്യം മാത്രമാണ്. നമ്മൾ മുസ്ലിമുകൾ 95% സാമ്പത്തികമായി വളരെ പിന്നാലിരിക്കുകയാണ്. ഷെഡ്യൂൾ കാസ്റ്റ് ഈസ് എബോവ് അസ്, ഷെഡ്യൂൾ ട്രൈബ് ഈസ് എബോവ് അസ്, എവറി സെഗ്മെന്റ് ഓഫ് ദ സൊസൈറ്റി ഈസ് എബോവ് അസ്. We are at the bottom of the economic hierarchy. അത് എന്തുകൊണ്ടാണ്? ഒരേ ഒരു കാരണമാണ്, സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ നമുക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടല്ല, നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പ പഠിച്ചിട്ടില്ല, നമ്മുടെ ഉമ്മ പഠിച്ചില്ല, നമ്മുടെ മക്കൾ പഠിച്ചില്ല, മരുമക്കൾ പഠിച്ചില്ല, ഇനി വരുന്ന സന്താനങ്ങളും പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പെരുകിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ. ഒരു ഫാമിലി ഒരു ഗ്രാജുവേറ്റുമെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കേരളാവിൽ ഇനിയൊരു 10 കൊല്ലം കൊണ്ട് 20 ലക്ഷം, എത്രയാണ്, 20 ലക്ഷം ഗ്രാജുവേറ്റുകൾ ഉണ്ടാവും. അതിന്റെ ശക്തി ഡിഫറെന്റ് ആണ്. എന്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ടുള്ളത് ഒരു ഫാമിലിയിൽ, ഒരു കുടുംബത്തിൽ ഒരുത്തനെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം പവർട്ടി ലൈനിന്റെ മുകളിലാണ്. അപ്പോ ഇവിടെ വെച്ച് നമുക്ക് എല്ലാവരും ഒരു പ്രതീക്ഷ എടുക്കാം. നിങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ലീഡേഴ്സാണ്. നിങ്ങളുടെ വില്ലേജിൽ, നിങ്ങളുടെ മൊഹല്ലയിൽ, നിങ്ങളുടെ ഏരിയയിൽ ഏതൊരു കുടുംബത്തിലും അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേറ്റ് ഇല്ലാതെ ഇരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ നമ്മളിവിടെ ഉണ്ടാക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇപ്പിരിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.